എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിലെ സെൽഫ് അവേക്കണിങ് സമയത്തുള്ള സ്വയം സമർപ്പണം എങ്ങനെയാണ് എന്ന്. ആ സമയത്ത് ഒരു 20 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾക്ക് മുഷ്ടിലുണ്ടാക്കുമെന്ന് കരുതി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കോണ്ടൻറ്റ് മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചു. പലരും ഇത് മുഴുവനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ വീണ്ടും അങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ തൊട്ട് ആ കോണ്ടൻറ്റിൽ എത്തുന്ന നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറ്റൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തോളാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് സെൽഫ് അവേക്കനിങ്, ആത്മബോധം എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അല്ലേ? നമുക്ക് എങ്ങനെയാണ് സ്റ്റേജസ്, എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷേ എന്താണത്, അതിനെക്കുറിച്ചിട്ട് ആദ്യം ഒരു ബോധം, പൊതുബോധം വേണം. ആത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മം എന്ന് പറഞ്ഞാൽ പരമമായി നമ്മൾ തന്നെയാണല്ലേ. ആത്മബോധം എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ്? തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവ്. താൻ എന്താണ്, തൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, തൻ്റെ ഇന്നർ സ്ട്രെങ്ത് എന്താണ്, തനിക്കുള്ളിൽ താൻ പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ താനെന്നൊരു സത്വമുണ്ടല്ലോ, സത്വബോധം എന്ന് പറയും, അതാണ് ഈ ആത്മബോധം. അതിനെ തിരിച്ചറിയലാണ് ഈ സെൽഫ് അവേക്കണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് ശരിക്കും ഒരു നല്ല പെയിൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം ജേണി എപ്പോഴും പെയിൻഫുൾ ജേണി ആവുന്നത്. പലരും വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇമോഷണലായിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു, എനിക്ക് കെയറിങ് തന്നു, എനിക്ക് എന്നെ പല സമയത്തും സഹായിച്ചു എന്നൊക്കെ. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ട്രിഗർ തരാനും നിങ്ങളിലെ നിങ്ങളെ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യമായിട്ട് ട്വിൻ ഫ്ലെയിം കടന്നു വരിക തന്നെ ചെയ്യുന്നത്. അത് ഈ ട്വിൻ ഫ്ലെയിം ജേണിയെ പറ്റി കൂടുതൽ അറിയണമെന്നോ, ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് വേണമെന്നൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ജേണിയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയുടെ ആധികാരികതയെക്കുറിച്ച് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി എന്താണെന്നൊക്കെ അതിൻ്റെ പിന്നാലെ പോയി അറിയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. പലരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, വരും, വരാണ്ടിരിക്കില്ല. അതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യലാണല്ലോ, ട്രിക്ക് ചെയ്യലാണല്ലോ, സംഭവിക്കും. പക്ഷേ സംഭവിച്ചതുപോലെ തന്നെ അത് പോകും. കാരണം ഇഫ് ഇറ്റ് ഈസ് മീൻ ടു ഹാപ്പൻ, ഇറ്റ് വിൽ ഹാപ്പൻ അല്ലേ. ഇറ്റ് ഈസ് ഡെസ്റ്റിൻ ടു ബി. നമ്മൾ പറയും നമ്മളാണ് നമ്മളുടെ ഡെസ്റ്റിനി സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം മാറ്റിമറിക്കാമായിരുന്നു അല്ലേ. പക്ഷേ ശരിയാണ്, നമ്മളൊരു കോ ക്രിയേറ്റേഴ്സാണ്. നമ്മൾക്ക് ഏത് കാര്യം മുന്നിലേക്ക് വെക്കുമ്പോഴും ഒരു ഗെയിമായിട്ട് തന്നെ നമ്മുടെ ലൈഫിലെ ഓരോരോ ലെവൽസിനെയും എടുക്കുക. അതിൽ ഓരോരോ ലെവൽസാണ്, ഓരോരോ സ്റ്റെപ്സാണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഫെയിലാവാം, നമുക്കത് പിന്നെയും വീണ്ടും വീണ്ടും ചെയ്ത് പോസിബിളാക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് അത് വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ റീറൂട്ടിലേക്ക് പോവാം. പക്ഷേ നിങ്ങൾ ഏതിലൂടെ പോയാലും രണ്ടാമത്തെ ലെവൽ കഴിയണമെങ്കിൽ ആ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി വേറെ പല രീതികളായിരിക്കും പിന്നീട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പം സെൽഫ് അവേക്കനിങ് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആണ്. നിങ്ങൾക്ക് വരുന്ന പെയിനിനെ ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്നുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക, നിങ്ങൾ മറ്റൊരു ഗൈഡിനെ തേടി പോവാണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള ആൻസേഴ്സ് ഉണ്ട്. സീക്ക് ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. വേറെ ഒരാൾക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനാണോ ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണി, ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്നറിഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് ആ പെയിൻ വരുന്നോ ആ പെയിനിനെ ടോളറേറ്റ് ചെയ്ത് ആ പെയിനിലൂടെ തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഹീലിംഗ് എന്ന് പറയും. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും ബ്രേക്ക് അത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്.
അങ്ങനെ ഹീൽ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും പെയിൻ കിട്ടും, നിങ്ങൾ അതും ഹീൽ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഹീലിംഗ്, പ്രോപ്പർ ഹീലിംഗ് നിങ്ങളിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അത് നിങ്ങളുടെ പൊട്ടൻഷ്യലുകൾ തേടി നിങ്ങൾ സക്സസ് ആവുന്നിടത്ത് മാത്രമാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കും സെൽഫ് അവേക്കണിംഗ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ജേണിയാണ്, അതൊക്കെ നല്ലതാണ്, അതൊന്നും നല്ലതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ ഓരോരോ കഴിവിനെ ഗ്രൂവ് ചെയ്തെടുക്കാനും പോളിഷ് ചെയ്യാനും. അത് വെച്ചിട്ട് സി, നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാം. നമുക്ക് ചിത്ര ചേച്ചിയെ പോലെ പാടാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പവിത്ര പാടുന്നത് പോലെ എനിക്ക് പാടാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക്, നിങ്ങളിപ്പോൾ പറയും എനിക്ക് താളമില്ല ലയമില്ല എന്നൊക്കെ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഉള്ള ടോണാണോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം വരുമ്പോൾ ഉള്ള ടോണാണോ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടാവുമ്പോൾ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെയാണോ? അല്ലല്ലോ, നമ്മളുടെ ഓരോരോ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടോണുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് താളവും ലയവും ഒക്കെ ഉണ്ടല്ലേ. പിന്നെ നമ്മൾ ഡാൻസൊക്കെ ചെയ്യുന്നത് എനിക്ക് മറ്റൊരാളെ പോലെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് മീതിൽ ദേവിയെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പവിത്ര ചെയ്യുന്ന പോലെ ഡാൻസ് ചെയ്യാൻ പറ്റും. കണ്ണെത്തുന്നിടത്ത് നിന്ന് മനസ്സെത്തിക്കുക, മനസ്സെത്തുന്നിടത്തിൽ നമ്മുടെ ശരീരത്തിന് എത്തിക്കുക, അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു പവറാണ് ഡാൻസ്. നമ്മൾ നടക്കാറില്ലേ, നമ്മൾ നടക്കുമ്പം എന്തെങ്കിലും ഒരു കല്ലോ മറ്റോ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വഴിമാറി നടക്കാറില്ലേ. അപ്പം നമ്മൾ, നമ്മുടെ ബോഡി പറയുന്നത് നമ്മൾ വിചാരിക്കും ഞാൻ അവിടെ തൊട്ട് മുന്നിലുള്ള ഒരു പീസ് ഓഫ് പേപ്പർ എനിക്ക് എടുക്കാൻ എനിക്ക് കൈ, ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ കൈ എത്തുന്നില്ലേ, പിന്നെ എന്താ ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കാത്തത്? നമ്മളെ നമുക്കത് പറ്റില്ല എന്നുള്ളൊരു തോട്ട് അവിടെ വയ്ക്കും. നമ്മളെ ചുറ്റുമുള്ള ആളുകളിൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. പിന്നെ നമുക്കെങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും നമുക്കൊരു സ്വരൂപത്തിന് തന്നതും നമുക്കൊരു ബ്രെയിൻ തന്നതും ഒക്കെ സോൾ പർപ്പസസിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബ്രെയിൻ ഒരു വഴിക്കും ഹാർട്ട് ഒരു വഴിക്കും ആത്മാവ് ഒരു വഴിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അപ്പം നമ്മളെ അലൈൻമെൻറ്റിലേക്ക് മാറ്റലാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം. പിന്നെ നമ്മൾ നല്ല അഭിനേതാക്കളല്ലേ, ദിവസവും നമ്മൾ അഭിനയിക്കല്ലേ, ഓരോരോ ദിവസവും ഓരോരോ സ്ഥലത്തും ഓരോരോ രീതിയിൽ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെയാണോ നമ്മളൊരു പബ്ലിക്കിൽ പോയാൽ റിയാക്ട് ചെയ്തത്? നമുക്കറിയാം നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും എഫക്റ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ, പക്ഷേ നമ്മൾ നമ്മളെ അടക്കി ഒതുക്കി നമ്മൾ വേറൊരു മാനറിസം കാണിക്കുമല്ലേ, അതൊക്കെ അഭിനയം തന്നെയല്ലേ. പക്ഷേ നമ്മൾക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മളെ ബ്രെയിന് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒക്വേഡാകും. അതുകൊണ്ടാണ് നമ്മൾ ആളുകളെ പറ്റിയും നമ്മുടെ ചുറ്റുപാടുകളെ പറ്റിയും നമ്മളിലെ കഴിവുകളെ തന്നെ പറ്റിയും സംശയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ഒരു സംശയം മാറ്റിയെടുക്കലാണ് സെൽഫ് അവേക്കണിങ്ങിൻ്റെ ദൗത്യം. പിന്നെ മറ്റു പലർക്കും എന്താണെന്നറിയോ, കുറച്ചൊരറിവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈറ്റപ്പ് ദ യൂണിവേഴ്സ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതെന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. പലരും പല സോൾ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെ പല പർപ്പസസിലായിട്ട് വന്ന ആൾക്കാരെ നമുക്കെങ്ങനെയാണ് അവരുടെ രീതിക്ക് വഴിതിരിച്ച് വിടാൻ, അങ്ങനെ അതിനുള്ളൊരു വേദി നമുക്ക് ഒരുക്കി കൊടുക്കാം. അല്ലാതെ നമുക്കെങ്ങനെയാണ് അവർക്ക് വേണ്ട പർട്ടിക്കുലർ അറിവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അത്രയും അഗാധമായി അതിൽ നിന്ന് പഠിക്കണം? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടാണോ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി, ഹീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അല്ലല്ലോ. അപ്പം എന്താണ് നമുക്ക് വേണ്ട മെയിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സെൽഫ് അവേക്കണിംഗ് എന്നുള്ളത്? നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൽ മൊത്തം ഇറങ്ങി ആളുകളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വിഷമം കേട്ട് അവരെ സമാധാനിപ്പിച്ച് സ്വയം സമർപ്പിച്ച് ജീവിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ തൻ്റെതായ മേഖലയിൽ താൻ തനിക്ക് വേണ്ടി സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ പൊട്ടൻഷ്യലും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ കഴിവുകളും അവരുടെ ഇന്നർ സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സക്സസ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നല്ലൊരു വളരെ ഹെവി ആയിട്ട് ടാലൻ്റ് ഒരു നല്ല രീതിയിൽ കെട്ടിടം ഒരു പണിയാൻ പറ്റുന്ന ഒരാളായിരിക്കും. നിങ്ങൾ അതും വിട്ടിട്ട് ലൈറ്റപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൗത്യം നിങ്ങൾ എങ്ങനെ നിറവേറ്റും? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുണ്ടല്ലേ. നമ്മളെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോയിരുന്നെങ്കിലോ? ഇവരൊക്കെ സീക്രട്ട് വായിച്ചവർ തന്നെയാണല്ലേ. അപ്പം നമ്മളുടെ സോൾ പർപ്പസസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിലേക്ക് എത്തുക. എല്ലാവരെയും ലൈറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഒരു വഴിക്കാവുമ്പം അവർ ഇങ്ങനെ പെയിൻഫുൾ ജേണിയിലൂടെ കടന്നു പോകും. അവർ അവേക്കൻഡ് ആവാനായിട്ട്
ചില പെർട്ടിക്കുലർ പേഴ്സൺസിൻ്റെ പേർപ്പസ് അതാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇതൊന്നും അല്ലായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചൊരു ഗോള്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോള് ഞാൻ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കും. അത് ഞാൻ എനിക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത എൻ്റെ ഇന്നർ പൊട്ടൻഷ്യൽ വെച്ചിട്ട് എനിക്ക് എത്രത്തോളം ആവാൻ പറ്റും എന്നുള്ള ഒരു തോട്ടാണത്. അതിലെവിടെയും ഈ ഹീലിങ്ങും ഈ ട്വിൻ ഫ്ലെയിം ജേണിയെ പറ്റി ആളുകളിലേക്ക് എത്തിക്കലൊന്നുമില്ല. ഇതൊക്കെ സറണ്ടറിങ് ആണ്. എന്തൊക്കെയോ പറയാൻ തുടങ്ങും, അത് പറഞ്ഞ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അല്ല നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഐ ബി വെരി താങ്ക്ഫുൾ ടു ദ ഗോഡ്. അപ്പം ഇത് ശരിക്കും ഞാൻ ഉള്ളിത്തട്ടി പറയുന്നതാണ്. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോൾ നിർബന്ധമായിട്ടും ഉണ്ടാവലാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. പിന്നെ സറണ്ടറിങ് ആണ്. അതിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മളും ലേൺ ചെയ്യുന്നുണ്ടല്ലേ ഓരോരോ ദിവസവും. ഓരോരുത്തരിൽ നിന്നും, ചെറിയ കുട്ടികളിൽ നിന്ന് പോലും നമ്മൾ ലേൺ ചെയ്യുകയാണല്ലേ. അപ്പം ലേൺ ടു ലേൺ എന്നുള്ളതും കൂടെ ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് സെൽഫ് അവേക്കണിങ് സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് സെൽഫ് അവേക്കണിങ് എന്ന് പറഞ്ഞാൽ സ്വയം അറിയുക, ആത്മാവിനെ അറിയുക, നമ്മളുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊരു ബോധമുണ്ടാവുക, അതുമായിട്ടൊരു അലൈൻമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ സുഖത്തിനുള്ളത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുമെന്നും ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷമുള്ള വീഡിയോ ആണ് ഇന്നലെ ഇട്ട വീഡിയോ. ഇത്രയുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുഷ്ടിലുണ്ടാകുമെന്ന് കരുതി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ പാട്ടുകളൊക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇന്നലെ പറഞ്ഞതിലും ഒരുപാട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ നാളെയായിട്ട് ഇടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.